അവലോകനത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് ശ്രേഷ്ഠമായ ദിവസമാണ് കടന്നുപോയത് ഏതൊക്കെയായിരുന്നു അത് ശ്രേഷ്ഠമായ ദിവസം നിങ്ങള് ആയിരുന്നു പിന്നെ നിത്യാനന്ദ സ്വാമിയുടെ നിത്യാനന്ദ സ്വാമിയുടെ അപ്പം നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് അപ്പിയറൻസ് ഡേ എന്നും ബർത്ത്ഡേ എന്നും പറയുന്നതിൻ്റെ വ്യത്യാസം അല്ലേ അല്ലെ അങ്ങനല്ലേ മനസ്സിലാക്കി അപ്പം വശതി ദശനശിഖരേ ധരണി തവല ശശിനികളങ്ക കളേവനിമഗ്ന കേശവൃത शुकरूपा जगदीश हे जगदीशरे जगदी वसति दशन शिखरे धरणी तवलग्ना शशि कलंग कल शुकर रूपा शुकरूप जगदीश रे ജഗതീശ് വരാഹ അവതാരത്തിന് നമ്മൾ പ്രണമിക്കുന്നു നമ്മൾ എപ്പോഴും ഈ അതീന്ദ്രിയ ജ്ഞാനം തന്നെ അതാണ് പറഞ്ഞു വരുന്നത് ഭഗവാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസമാണ് നാലാമത്തെ അധ്യായത്തില് സമ്മറിയിൽ റിവ്യൂ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ പല അവതാരങ്ങൾ യഥാ യഥാ ഹിധർമ്മ രണ്ടും കൂടെ മിക്സ് ധർമ്മസ്യ ലാ നിർഭവതി ഭാരത അഭ്യുധാനമധർമ്മ തധാത്മാനം ശ്രണാമ്യം സൃജാമ്യകം പിന്നെ അടുത്ത ശ്ലോകമാണ് ഇമ്പോർട്ടൻസ് പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുഗേ യുഗേ ഭഗവാൻ അവതരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് അധർമ്മങ്ങൾ ഇല്ലാതാക്കാൻ എന്നാൽ ഒന്നുകൂടി നടുത്ത് വന്നോട്ടെ നല്ല ആൾക്കാരെ രക്ഷിക്കാൻ മീൻസ് നല്ല ആ അവിടെ അതാണ് ഞാൻ രണ്ടാം ശ്ലോകം കൂടെ എടുത്തു പറഞ്ഞത് പരിത്രാണായ സാധൂനാം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥകഥ പരിത്രാണായ സാധൂനാം പരിത്രാണം ആരെ സംരക്ഷിക്കുന്നു സാധുക്കളെ സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ ഇപ്പം ഇവിടെ ചിലർ പറയും അസുരന്മാരെ നിഗ്രഹിക്കാനായിട്ട് ഭഗവാൻ വരും എന്നുള്ളത് അസുരന്മാരെ നിഗ്രഹിക്കാൻ ഭഗവാൻ വന്നില്ല സത്യം പറയുകയാണ് അസുരന്മാരെ നിഗ്രഹിക്കാനേ ഭഗവാൻ ഈ ഭൂമിയിൽ വന്നിട്ടില്ല ഭഗവാൻ വന്നിരിക്കുന്നത് സാധുജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംരക്ഷിക്കുന്നതിൻ്റെ കടമയായിട്ട് ഭാഗമായിട്ട് ചില അസുരന്മാരെ വധിച്ചിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായല്ലേ ഭഗവാൻ അവരുടെ അടുത്ത് പറയാൻ കേൾക്കാൻ വേണ്ടിട്ട് പല പല പ്രാവശ്യം ഭഗവാൻ ചാൻസ് കൊടുത്തിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തായിരുന്നു ഭഗവാൻ പറയുന്നത് കേൾക്കാൻ കേൾക്കാതെ വന്നപ്പോഴാണ് ഇപ്പം അതേ സമയം ഭഗവാൻ അസുരന്മാരെ വധിച്ചിട്ടുണ്ട് എന്നും പറയാം ടെക്നിക്കലി ഭഗവാനെ വധിക്കാൻ വന്നവർക്ക് ഭഗവാൻ നേരെ വധിച്ചിട്ടുണ്ട് അതേസമയം സാധുക്കളെ സംരക്ഷിക്കാൻ ഭഗവാൻ അവതരിച്ചു അങ്ങനെ സാധു സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ ഭൂമിയെ ഈ സമുദ്രത്തിനകത്തേക്ക് കൊണ്ടുപോയപ്പോൾ ആ സമുദ്രത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഏതൊരു രൂപത്തിൽ ശൂഖര രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു ആ തേറ്റയിൽ ഭൂമിയെ കൊണ്ടുവന്ന് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ കൊണ്ടുവന്ന് നിർത്തി അപ്പോ തോന്നും ചിലപ്പം വിചാരിക്കും ഈ ഭൂമിയിലല്ലേ സമുദ്രം ഉള്ളതെന്ന് അല്ലേ എങ്ങനെയാണ് എല്ലാം നമ്മുടെ ജ്ഞാനത്തിനു മുന്നിലാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാം മീരാജി സമുദ്രത്തിലല്ലേ അല്ല ഭൂമിയിലല്ലേ ഉള്ളത് എങ്ങനെ പിന്നെ ഭൂമിയെ പിടിച്ച് സമുദ്രത്തിൽ കൊണ്ടിടും നമ്മൾ ഈ കാണുന്ന കടൽ മാത്രമല്ല സമുദ്രത്തിന്റെ മുകളിലെ ഭഗവാൻ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ അതായത് ആൾക്കാരെ മുഴുവൻ അങ്ങനെ ആക്കി ആക്കിന്നാണോ പ്രഭു ഭഗവാന് വിചാരിച്ചാൽ ചെയ്യാവുമല്ലോ ഷീരസാഗരം അതുപോലെ പല സാഗരങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ ആ സമുദ്രത്തിലേക്കാണ് ഭഗവാൻ ഭൂമിയെ കൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ സൂര്യനെ ചുറ്റി ഈ ഗ്രഹങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ ഗ്രഹത്തിന്റെ ഒരു ഉപഗ്രഹമാണ് ഈ ഭൂമി അല്ലേ അല്ലെ ഉപഗ്രഹമല്ലേ ഭൂമി ആണോ ഭൂമി പിന്നെ ഈ സമുദ്രമൊക്കെ ഇങ്ങനെ നിക്കുമ്പോ ഭൂമി അങ്ങനെ കറങ്ങുന്നു ജലം താഴോട്ട് പോകത്തില്ലേ ഇതെല്ലാം നമ്മുടെ ചിന്തകൾക്കും ഇന്ദ്രിയങ്ങൾക്കും അതീതമാണ് ഈ പ്രപഞ്ചമേ നിൽക്കുന്നത് സാധാരണ ആൾക്കാർക്ക് നമ്മൾ വിചാരിക്കും നമ്മൾ കളയ്ക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ജോലി എടുക്കുന്നു നമ്മൾ പോയിട്ട് ഞാൻ എന്തിനു ഭഗവാനെ വിശ്വസിക്കണം ഇനി പറഞ്ഞു കഴിഞ്ഞാല് ജലത്തിന്റെ മുകളിലാണ് ഭൂമി നിൽക്കുന്നത് ജലത്തിലാണ് ഭൂമി അതുകൊണ്ടാണ് കുഴിച്ചു കുഴിച്ചു പോകുമ്പോൾ ജലം മാത്രമേ കാണത്തുള്ളൂ ജലാംശം ഉള്ളത് ജലത്തിലായതുകൊണ്ടാണ് നമ്മളൊരു ഇത്തിരി വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ തിരിയും ഒരു വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മണ്ണ് കൊണ്ടിടും ആ മണ്ണിന്റെ നനവ് മേളിൽ കാണും പിന്നെ കുഴിച്ചു കുഴിച്ചും വെള്ളം കാണും അല്ലെ ശരിയല്ലേ അങ്ങനല്ലേ ശരിയല്ലേ കേൾക്കുന്ന ശരിയാ കേ അപ്പം ആ വെള്ളത്തിൻ്റെ മുകളിലാണ് നമ്മൾ മണ്ണ് കൊണ്ടിട്ടത് അല്ലേ ഒരു ഭൂമിയെല്ലാം പൊളോട്ടിയത് കിടക്കാണ് ജലത്തിന്റെ മകഴി അപ്പോഴ് അങ്ങനെ ഭൂമിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭഗവാൻ വീണ്ടും വരാഹമായിട്ട് അവതരിച്ച് തേറ്റയിൽ ഭൂമിയെ കൊണ്ടുവന്നു നിർത്തി അങ്ങനെ ഒരു അവതാരം രണ്ടാമത് പിന്നുള്ള ഒരു അവതാരം വന്നു എന്താണ് ഒരു ഭക്തന്റെ രൂപത്തിൽ വന്നു എങ്ങനെയാണ് ഭക്തി പ്രകടിപ്പിക്കേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഭക്തിയുദ്ധ സേവനം ചെയ്യേണ്ടതെന്നത് ഭഗവാൻ തന്നെ നേരിട്ട് ഭക്തന്റെ രൂപത്തിൽ വന്നു ഒരു രാജാവിന്റെ ധർമ്മം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രാജാവിന്റെ രൂപത്തിൽ ശ്രീരാമചന്ദ്രപ്രഭു വന്നു ഒരു ഭക്തന്റെ രൂപത്തിൽ വന്നു അതാണ് നിത്യാനന്ദപ്രഭു നിത്യാനന്ദപ്രഭു ചൈതന്യ മഹാപ്രഭുവിന്റെ എറ്റേണൽ ബ്രദർ എന്ന് പറയും നിത്യാനന്ദപ്രഭുവും ചൈതന്യ മഹാപ്രഭുവും ഭഗവാന്റെയും ബലരാമന്റെയും അവതാരങ്ങളാണ് ബലരാമന്റെ സാഷാ ബലരാമന്റെ മറ്റൊരു മറ്റൊരവതാരമായിട്ടാണ് നിത്യാനന്ദപ്രഭു വന്നത് അപ്പം ഭഗവാന്റെ മുന്നേ ബലരാമൻ എങ്ങനെ വന്നു അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ മുൻപായിട്ട് നിത്യാനന്ദപ്രഭുവും ഈ ഭൂമിയിൽ അവതരിച്ചു ഭക്തന്റെ രൂപത്തിൽ രണ്ട് മഹാപ്രഭു വന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെയും രാധാറാണിയുടെയും സംയുക്ത രൂപത്തിലാണ് എന്നാലും ഭക്തന്റെ രൂപത്തിലാണ് വന്നത് രണ്ടുപേരും ഒരുമിച്ച് വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തിയുദ സേവനം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതല്ല നമ്മള് കൂട്ടായിട്ട് ചെയ്യാനുള്ളതാണ് അസോസിയേറ്റ് ചെയ്ത് ചെയ്താനുള്ളതാണ് എല്ലാവർക്കും അറിവൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ മറ്റൊരു വൈഷ്ണവനെ കൈപിടിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു വൈഷ്ണവനുമായിട്ട് കൈപിടിച്ച് പോയില്ലെങ്കിൽ ഇതിനെല്ലാം ഇതൊക്കെ ശാസ്ത്രത്തിനെതിരാണ് സ്വാഭാവ ഒരു പക്ഷേ താൽക്കാലികമായി പല നേട്ടങ്ങളും കാണാം ഉണ്ടായേക്കാം പക്ഷേ ഭഗവാന് കണക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ നമുക്ക് എല്ലാവർക്കും ആ രജിസ്റ്ററിൽ എഴുതി വെച്ചിരിക്കണം ഭഗവാൻ കണക്ക് ചോദിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വരും എത്ര അസോസിയേഷൻ ഉണ്ടായിരുന്നു എത്ര വൈഷ്ണവ സുഹൃത്തുക്കളുമായിട്ട് നേരെ പോ നേരെ വന്ന് സംസാരിച്ച് പെരുമാറി ഇതൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ് അവിടെ എഴുതി വെക്കും അതേസമയം അതിന് പാരലായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഭക്യുത സേവനത്തിന് ഫലമായിട്ട് ഈ ഭൂമിയിൽ ഈ ഭൗതിക ജീവിതത്തിൽ ചിലപ്പോൾ നേട്ടങ്ങളുണ്ടാവും ഭഗവാൻ നമ്മളെ പോലെയല്ല നമ്മളെ പോലെ പെരുമാറത്തില്ല ഭഗവാൻ പക്ഷേ ലാസ്റ്റിൽ സെൻസിറ്റീവ് മൊമെന്റുകളിൽ ഇത്തരം അസോസിയേഷൻ ഇത്തരം പെരുമാറ്റങ്ങള് ഇത്തരം ധർമ്മങ്ങള് ഒരു ഗ്രേസ് മാർക്കായിട്ട് വരും ഉറപ്പാണത് അത് നമ്മൾ ചിന്തിക്കണം അപ്പം ഭക്തി സേവനം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോ മറ്റുള്ളവരെ സംഘം ചേരേണ്ട ആവശ്യമില്ല സംഘം ചേരണം നിത്യാനന്ദ പ്രഭു ഇനി മറ്റ് അതിൻ്റെ മറ്റു പോയി കഴിഞ്ഞാൽ മഹാപ്രഭു ഭക്തിയുത സേവനാർത്ഥം വീട് വിട്ട് പോയിരുന്നു അപ്പൊ ഞാൻ ചുരുക്കി പറയുകയാണ് പുരിയില് സ്നാനാത്രയുടെ ആ സമയത്ത് ജഗന്നാഥപുരിയിൽ മഹാപ്രഭുവും നിത്യാനന്ദപ്രഭു അദ്വൈതാചാര്യരൊക്കെ ഉണ്ടായിരുന്നു ഭക്തി ഭക്തി ജനങ്ങളോട് ഒത്തു മിച്ചാണ് മഹാപ്രഭു വന്നത് ആ അദ്വൈതാചാര്യർ സാക്ഷാത് മഹാദേവരുടെ ഇൻകാർണേഷൻ അല്ലേ സിമി മാതാജി മഹാദേവരുടെ അല്ലേ സിമി മാതാജി ഹരി കൃഷ്ണ അദ്വൈതാചാര്യർ മഹാദേവരുടെ അസോസിയേഷൻ ആയിട്ട് വന്നത് മഹാദേവരുടെ ഇൻകാർണേഷൻ ആയിട്ടാണ് അവതാരമായിട്ടാണ് വരുന്നത് ഇവരെല്ലാം ഒരുമിച്ചാണുള്ളത് നമ്മൾ വിചാരിക്കും ശൈവൻ വൈഷ്ണവൻ മറ്റേത് മറിച്ച് നമ്മുടെ സോ കാൾഡ് എന്താ ഇൻഡിവിജ്വൽ നമ്മുടെ ബ്രെയിൻ അത് എങ്ങനെ വർക്ക് ചെയ്യും നമുക്ക് തന്നെ അറിയത്തില്ല അവർ ശൈവനാണ് ഇവർ വൈഷ്ണവനാണ് ഭഗവാനും മഹാദേവരും തമ്മിൽ ആത്യന്തികമായി ഒന്നാണ് ഭഗവാനിൽ നിന്ന് തന്നെയാണ് മഹാദേവരുടെ ഉത്ഭവം മഹാദേവർ ഭഗവാനെയാണ് പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ എവിടെയുണ്ടോ അവിടെയെല്ലാം അതുകൊണ്ടാണ് വൃന്ദാവനത്തിൽ രാസലീല ചെയ്തുകൊണ്ടിരിക്കുമ്പം മഹാദേവരത് കട കാണാൻ വരുമായിരുന്നു കാണാൻ അനുവദിക്കുന്നില്ല കഥകളൊക്കെ പിന്നെ പറയാം കാര്യം ഗോപികമാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഉള്ളൂ പറയാൻ ഉദ്ദേശിച്ചതല്ല ഗോപികമാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അവസാനം മഹാദേവ് ഒരു ഗോവികാ വേഷത്തിലാണ് വൃന്ദാവനത്തിന് വന്നത് അല്ലേ അല്ലേ ശ്രീമാതാജ് അങ്ങനല്ലേ രാസലീല നടക്കുന്ന സ്ഥലത്ത് അല്ലേ ശരിയല്ലേ അവിടെ ഇപ്പോഴും മഹാദേവരുടെ ഡൈറ്റി ഉണ്ട് എന്നാണ് ഗോപേശ്വർ എന്നോ എങ്ങനെയാണ് ഡൈറ്റിയുടെ പേര് ഗോപേശ്വർ മഹാദേവ് മഹാദേവർക്ക് ഭയങ്കര ആഗ്രഹം ഭഗവാന് നൃത്തം കാണണം കാര്യം രുദ്രഗീതം വായിക്കും മഹാശിവരാത്രി വരാൻ പോവാ രുദ്രഗീതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മഹാദേവർ അതിയായിട്ട് ആഗ്രഹിക്കും എനിക്ക് ഭഗവാനെ ഈ പുല്ലാംകുഴല് ഫ്ലൂട്ട് വായിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ത്രിഭംഗ ലളിതമായ ഭംഗിയിൽ ആ രൂപത്തിൽ ആ മനോഹരമായ രൂപം ദർശിക്കണമെന്ന് വൈകുണ്ഠലോകത്ത് അതില്ല വൈകുണ്ഠലോകത്ത് ചതുർഭുജ് ചതുർഭുജവാഹുവായ വിഷ്ണുമായിട്ടാണ് സശങ്കചക്രം സകിരിയുടെ കുണ്ടലം സമീത വസ്ത്രം സരസ്വീരി കക്ഷണം സഹാരവക്ഷ സ്ഥലശോഭി കൗസ്തുഭം നമാമി വിഷ്ണു ചിരസാ ചതുർഭുജം ആ നാല് കൈകൾ കൈകളോടെയാണ് തൃക്കൈകളോടെയാണ് വൈകുണ്ഠലോകത്ത് അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു സൗഹൃദം അതിനകത്ത് വരുന്നില്ല അതേസമയം മഹാദേവർ നോക്കുമ്പം മഹാദേവർ മാത്രമല്ല മുപ്പത്തിമുക്കോടി ദേവന്മാരും നോക്കുമ്പം ഭൂമിയിൽ ഭഗവാൻ അങ്ങ് എൻജോയ് ചെയ്യുകയാണ് ആനന്ദിക്കാൻ മാത്രമല്ല ഭഗവാനുമായിട്ട് കൂടിയിരിക്കുന്ന ഗോപികമാർക്കും ഗോപന്മാർക്കും പ്രജവാസികളെല്ലാം ആനന്ദത്തിലാണ് ഇത്രയും ഒരു ആനന്ദം കുണ്ഠിതമില്ലാത്ത ലോകമായ വൈകുണ്ട ലോകത്ത് പോലും കാണുന്നില്ല മഹാദേവർ അത്ഭുതപ്പെട്ടു പോയി അവസാനം മഹാദേവർ ഭഗവാനോട് അഭ്യർത്ഥിക്കും ഒരിക്കല് ഒരു മാത്ര എന്നെ ഭൂമിയിലോട്ടൊന്ന് വിട്ടേക്കാൻ പറഞ്ഞു കാര്യം എന്താ എനിക്ക് അങ്ങേയെ ഗോപന്മാരെങ്ങനെയാണ് അങ്ങേ അങ്ങയോട് അസോസിയേറ്റ് ചെയ്യുന്നത് അതുപോലെ എനിക്കൊന്ന് അസോസിയേറ്റ് ചെയ്യണം എന്ന് പറ അങ്ങനെ നിത്യാനന്ദപ്രഭുവും അദ്വൈതാചാര്യരും ചൈതന്യ മഹാപ്രഭു മറ്റു ഭക്തജനങ്ങളും എല്ലാം കൂടി പുരിയിൽ കൊണ്ട് അപ്പോൾ സ്നാനയാത്രയും കഴിഞ്ഞിട്ട് അതിനെ ആ സ്നാനാത്രയും കഴിഞ്ഞിട്ട് അവിടെ കൂടിയിരിക്കുകയാണ് അപ്പൊ മഹാപ്രഭു അവിടെ ചൂലെടുത്ത് വൃത്തിയാക്കുന്നുണ്ട് ആ ക്ഷേത്രമെല്ലാം കുണ്ടീജ ടെമ്പിള് ആ ഭാഗമെല്ലാം പരിസരം മുഴുവൻ തെരുവ് മുഴുവൻ മഹാപ്രഭു ചൂരെടുത്ത് വൃത്തിയാക്കുക അപ്പം ചോദിക്കും അതീതാഹേരിയിലൊക്കെ ചോദിക്കും ആ അങ്ങ് എന്താ ചെയ്യുന്നത് ഇത് ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറയും ആ സർഹോമോ വട്ടാചാര്യരൊക്കെ ചോദിച്ചത് എന്താ ചെയ്യുന്നത് ഞാനത് ആലോചിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്റെ ഒരു സേവനം ചെയ്യാൻ സമ്മതിക്കൂ എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് മഹാപ്രഭു പറയും അങ്ങനെ പതിനാലാമത്തെ ദിവസം രഥയാത്രയ്ക്ക് മറ്റൊരു പേരുണ്ട് നേത്രോത്സവം അതായത് ഇപ്പം മഹാപ്രഭു ഭഗവാൻ ജഗന്നാഥന്നാഥൻ ഉറങ്ങിക്കിടങ്ങുകയാണ് വിശ്രമിക്കുകയായിരുന്നു പുറത്തു വരുന്നതാണ് അതിന് നേത്രോത്സവം എന്ന് പറയും നേത്രോത്സവം അങ്ങനെ നേത്രോത്സവമായിട്ട് രഥയാത്രയിൽ മഹാപ്രഭു രഥയാത്രയുടെ പല സംഘങ്ങളായിട്ടാണ് തിരിഞ്ഞിട്ടാണ് ഈ രഥത്തെ വലിക്കുന്നത് പല സംഘങ്ങളായിട്ട് തിരിഞ്ഞിട്ടാണ് അപ്പൊ ഓരോ സംഘത്തിന്റെ പേര് മഹാപ്രഭു തന്നെയാണ് ഈ സംഘങ്ങളെ വിട്ടിരിക്കുന്നത് ഓരോ സംഘവും ഏഴ് സംഘങ്ങളായിട്ടാണ് ുന്നത് പതിനാലോ ഏഴോ സംഘങ്ങളായിട്ടാണ് അപ്പൊ ഓരോ സംഘത്തിനെയും എൻ്റെ ലീഡ് ചെയ്യാനും മഹാപ്രഭു ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു മഹാപ്രഭു ആനന്ദ നൃത്തമാണ് ഇടയ്ക്ക് ചെയ്യുന്നത് ആനന്ദ നൃത്തം രഥം ഇടയ്ക്ക് നിൽക്കും മഹാപ്രഭു തൊടുമ്പം രഥം നീങ്ങും ചിലപ്പോൾ മഹാപ്രഭു അബോധാവസ്ഥയിലാവും ആ ഭക്തിയുടെ എട്ട് ഭാവ ഭക്തിക്ക് എട്ട് ഭാവപ്രകടനങ്ങളുണ്ട് ഇതൊക്കെ എഴുതി വെച്ചോണം ഭക്തിക്ക് എട്ട് ഭാവപ്രകടനങ്ങളുണ്ട് ഉന്മാദം അബോധാവസ്ഥ കരയുക ചിരിക്കുക നിലവിളിക്കുക ഇതൊക്കെ ഭക്തിയുടെ ഭാവപ്രകടനങ്ങളാണ് നമ്മൾ വിചാരിക്കും ഇവർക്ക് പ്രാന്ത് പിടിച്ചു അല്ല ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി കാണാൻ പറ്റും ചിലർ പൊട്ടിക്കരയുന്നു ചിലർ അട്ടഹസിക്കുന്നു ചില അലറി വിളിക്കുന്നു ചിലപ്പോൾ അബോധാവസ്ഥയിലാവുന്നതെല്ലാം ഭക്തിയുടെ അവർ പോലും അറിയാത്തുള്ള ഭാവപ്രകടനങ്ങളാണ് അങ്ങനെ മഹാപ്രഭു അബോധാവസ്ഥയിലാവും കുറെ കഴിഞ്ഞിട്ട് വീണ്ടും എഴുന്നേൽക്കും അപ്പം ഭക്ത ഭക്തജനങ്ങള് പിന്നെ ശിഷ്യന്മാര് ഭയങ്കരമായിട്ട് പിന്നെ ബോധരാകും കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ വളരെ മനോഹരമായിട്ട് ഇവിടെ രഥയാത്രയെല്ലാം കഴിഞ്ഞു നേത്രോത്സവം രഥയാത്രയെല്ലാം കഴിഞ്ഞു തുടർന്ന് ചാതുർമാസ്യമാണ് വന്നത് അങ്ങനെ നാലു മാസം അവിടെ പുരിയില് കൂടി നാലു മാസം കൂടി ആ സമയത്ത് സാർവഭൗമ ഭട്ടാചാര്യ ആയിരുന്നു അദ്ദേഹത്തെ പ്രധാനമായിട്ടും സേവനം ചെയ്തുകൊണ്ടിരുന്നത് സാർവഭൗമ ഭട്ടാചാര്യ കേൾക്കാൻ നമ്മള് നാലാമത് ധ്യേറ്റിലോട്ട് വരുന്നതിന് മുമ്പ് രണ്ട് ശ്രേഷ്ഠമായ ദിവസങ്ങൾ കടന്നുപോയത് കൊണ്ടാണ് ഇതും ഇവിടെ പറയേണ്ടി വന്നത് ക്ഷമിക്കണം ഇത് പറഞ്ഞില്ലെങ്കിൽ കാര്യം മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി സേവനത്തിൽ പുരോഗമിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നാലാമത്തെ അധ്യായത്തിന്റെ സമ്മറിയിലെ ഒരു പോയിന്റ് അതുകൂടി തന്നെയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് ആ നാലാമത്തെ അധ്യായം മൂന്നാമത്തെ ശ്ലോകം എടുക്കാമോ നാലാമത്തെ അധ്യായം മൂന്നാമത്തെ ശ്ലോകം ആരെങ്കിലും എടുക്കാൻ പറ്റുമോ നാലിലെ മൂന്ന്

നീ എന്റെ ഭക്തനും മിത്രവും ആയതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത് അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട് മനുഷ്യൻ മനുഷ്യൻ രണ്ടു തരത്തിലാണ് ഭക്തരും അസുരരും തൻ്റെ ഭക്തനായതുകൊണ്ടാണ് ഭഗവാൻ അർജുനന് മഹത്തായ ശാസ്ത്രം പഠിക്കാൻ അധിക അധികാരിയായി സ്വീകരിച്ചത് ഒരസുരനെ ഈ രഹസ്യജ്ഞാനം ഗ്രഹിക്കാൻ സാധ്യമല്ല ഈ വൈജ്ഞാനിക ഗ്രന്ഥത്തിന് ഗീതയ്ക്ക് അസംഖ്യം പതിപ്പുകൾ വേറെയുമുണ്ട് ചിലത് ഭക്തന്മാരാൽ രചിച്ച വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുന്നു മറ്റു ചിലത് നിർമ്മിതങ്ങളായവയും ഭക്തന്മാരുടെ വ്യാഖ്യാനം സത്യം വെളിവാക്കുന്നു ഹരേകൃഷ്ണ ഹരേകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു ഭക്തോ സിമേ സഹാ ചേധി ആ രഹസ്യം ഈ വളരെ ഗൂഢമായ രഹസ്യം ഈ അതീന്ദ്രിയ ജ്ഞാനം ഞാൻ നിനക്ക് എന്തുകൊണ്ട് പറഞ്ഞു തരുന്നു നീ എന്റെ സുഹൃത്തുകൊണ്ടാണ് കൊണ്ടാണ് ഭഗവാന്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രഹസ്യം നമുക്ക് കിട്ടുകയുള്ളൂ ആ കരുണ നമുക്ക് ആവശ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും നമ്മൾ സേവനം ചെയ്യണം അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പം നമ്മൾ ആദ്യം പഞ്ചതത്വ മഹാമന്ത്രം ജപിക്കും ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത കഥാതര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ കാര്യം ഇത് മഹാമന്ത്രമാണ് ഈ മന്ത്രം ഉരുവിടാനുള്ള യോഗ്യത നമുക്കില്ല കാര്യം നമ്മൾ അത്രത്തോളം കണ്ടംബിനേറ്റഡ് അല്ലെങ്കിൽ ഞാൻ കണ്ടമിനേറ്റഡ് അത് ജപിക്കാനുള്ള യോഗ്യത നേടാൻ മഹാപ്രഭുവിന്റെ അനുകമ്പ നമുക്ക് ആവശ്യമാണ് ആ അനുകമ്പ തരാന് വേണ്ടിയിട്ടാണ് ഭഗവാൻ മഹാപ്രഭുവായിട്ട് ഇവിടെ അവതരിച്ചത് അതുകൊണ്ടാണ് ആദ്യം നമ്മൾ പഞ്ചതത്വ മഹാമന്ത്രം ജപിക്കുന്നത് ഈ മന്ത്രജപത്തിലെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് അങ്ങ് ക്ഷമിക്കുക ഈ മന്ത്രജപം ജപിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങ് ക്ഷമിക്കുക അതാണ് പഞ്ചതത്വ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെയുള്ള പൊരുൾ അസറണ്ടറിങ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹരികൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിലുണ്ടാകുന്ന അശ്രദ്ധകളല്ല ഈ ജപിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് മറ്റെന്തെങ്കിലും ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിക്കുക ഈ പരിപൂർണമായി ഈ മഹാമന്ത്രം അങ്ങയിലൂടെ ഞാൻ മഹാമാനു സമർപ്പിക്കുന്നു എന്ന അർത്ഥമാണ് ഏറ്റവും അവസാനവും നമ്മള് ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത കഥാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ പറയുന്നു ജീവിക്കുന്നു അങ്ങനെ ചാതുർമാസക്കാലം തുടർന്നുള്ള തുറന്നു വന്ന ചാതുർമാസക്കാലത്തിലും പുരിയിലായിരുന്നു മഹാപ്രഭു പുരി എല്ലാവരും ഉണ്ടായിരുന്നു പ്രഭു എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ വളരെ നമ്മളെ അത്ഭുതം ഉളവാക്കുന്ന മറ്റൊരു സംഭവവും അവിടെ നടന്നു സാർവഭൗമ ഭട്ടാചാര്യർക്ക് ഒരു മരുമകൻ ഉണ്ടായിരുന്നു അമോഹൻ എന്നാണ് പേര് അമോഹൻ തികഞ്ഞ നിരീശ്വരവാദി തികഞ്ഞ നിരീശ്വരവാദി ഒരു ദിവസം സാർവഭൗമ ഭട്ടാചാര്യരുടെ ഗൃഹത്തിൽ മഹാപ്രഭു പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അമോഹൻ കയറി വന്നു നോക്കുമ്പം മഹാപ്രഭുവിന്റെ മുകളിൽ മുന്നിൽ വിഭവ സമൃദ്ധമായ അനേകം ആഹാരം ഇരിക്കും അദ്ദേഹം കളിയാക്കിക്കൊണ്ടും അവജ്ഞിയോടെയും മഹാപ്രഭുവിനോട് സംസാരിച്ചു സന്യാസിയാണ് പോലും ഇത്രയും മിഷ്ടാന് ഭക്ഷണം കഴിക്കുന്ന സന്യാസി ലോകത്ത് ഞാൻ ഒരാളെ കണ്ടിട്ടുള്ളത് അങ്ങാണെന്ന് പറയും മഹാപ്രഭു ഒന്നും മിണ്ടാതെ പ്രസാദം കഴിക്കുന്ന അവിടെ നിർത്തി അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു അങ്ങ് പറഞ്ഞത് ശരിയാണ് ഞാൻ ഇത്രയും കഴിക്കാൻ പാടില്ലായിരുന്നു ഞാനൊരു സന്യാസിയാണ് അങ്ങ് അതെനിക്ക് ഉപദേശിച്ചു തന്നതിൽ ഞാൻ അങ്ങയോട് നന്ദി പറഞ്ഞിരിക്കുന്നു കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു മഹാപ്രഭു അവിടെ നിന്ന് ഇറങ്ങി സാർഭോമഭട്ടാചാര്യർക്കും പത്നിക്കും അത് വളരെ വലിയ സങ്കടമുളവാക്കി അവർ വിഷമിച്ചു എൻ്റെ ഒരു മരുമകൻ യും അദ്ദേഹം കേറി വരരുത് എന്നായിരുന്നു പ്രാർത്ഥന മഹാപ്രഭു യാത്രയാവുകയാണ് ആ സമയത്ത് അങ്ങനെ യാത്ര കഴി തുടർന്നു ഇവിടെ ഈ അമോഹന് വിഷൂചിക എന്ന രോഗം പിടിപിടിക്കുന്നു പിടിപറ്റുന്നു ഒരു മാറാ രോഗം പോലെയാണ് വിഷൂചിക സാർവഭമ സാർവഭൗമ ഭട്ടാചാര്യർ പറഞ്ഞു ഇത് തീർച്ചയായിട്ടും ഇത് തീർച്ചയായും മഹാപ്രഭുവിൽ നിന്നുള്ള ശാപമായിരിക്കും അത്രയും അവിവേകമാണ് ആരും ക്ഷമിക്കാൻ പറ്റാത്ത അവിവേകമാണെന്ന് കാണിച്ചത് അമോഹന്റെ ഭാര്യയും അത് തന്നെ വിശ്വസിച്ചു അവരും അത് പറഞ്ഞു കരഞ്ഞു ഇത്രയും രൂക്ഷമായിട്ട് മഹാപ്രഭുവിനോട് പെരുമാറാൻ പാടില്ലായിരുന്നു മഹാപ്രഭു പ്രസാദം പോലും കഴിക്കുന്ന നിർത്തിയിട്ടാണ് പോയത് അങ്ങനെ ഈ അമോഹന് രോഗം പിടിവിട്ട വിവരം മഹാപ്രഭുവിന്റെ ചെവിയിലെത്തി മഹാപ്രഭു അവിടെ കാരുണ്യവാനായി തിരിച്ചു വന്നു എൻ്റെ ഭക്തന്റെ മരുമകനാണ് എൻ്റെ ഭക്തന്റെ മകന്റെ ഭർത്താവാണ് തിരിച്ചു വന്നിട്ട് അമോഹന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയും നല്ല ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എന്തിനാണ് നീ വിഷമായിട്ട് കൂടിയിരിക്കുന്നത് ഇറങ്ങിപ്പോകാൻ ആജ്ഞാപിച്ചു എല്ലാവരും കേൾക്കുക പറയുന്നത് ഇറങ്ങിപ്പോകാൻ ആജ്ഞാപിച്ചു ഇതെല്ലാം ഫിസിക്കലി നടന്ന സംഭവമാണ് നാനൂറ് അഞ്ഞൂറ് വർഷങ്ങളെ ആയിട്ടുള്ളൂ രണ്ടായിരം മൂവായിരം വർഷത്തിന് പോയിട്ട് നിങ്ങൾ കടംകഥ പറയുന്നു പറഞ്ഞതല്ല ഈ കാര്യം രണ്ടായിരം മൂവായിരം വർഷത്തെ കഥ പറയുകയാണെങ്കിൽ കടം കഥ പറയുകയാണെന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ ഇവിടെ ഫിസിക്കലി കാണുന്നതാണ് ഈ നല്ലൊരു ഭക്തന്റെ നല്ലൊരു വ്യക്തിയുടെ ഹൃദയത്തിൽ എന്തിനാണ് ഈ വിഷം ഇങ്ങനെ കയറിയിരിക്കുന്നത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു കൈവച്ചുകൊണ്ട് അങ്ങനെ ഉടനെ തന്നെ ഈ വിഷം ഇറങ്ങിപ്പോയി അതായത് അദ്ദേഹം ചാടി എഴുന്നേറ്റു പൂർവാധികം ഉത്സാഹഭരിതനായി താഴി എഴുന്നേറ്റിട്ട് മഹാപ്രഭുവിന്റെ കാലിൽ സാഷ്ടാംഗം പ്രണമിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം വീണ്ടും മഹാപ്രഭുവിന്റെ ഭഗവാന്റെ വിശ്വാസിയായിട്ട് മാറി നോക്കണം ആ സർവഭോമ ഭട്ടാചാര്യയുടെ ആ ഭക്തിയുടെ വില അതുപോലെ തന്നെ ഭക്തന്റെ ഒരു കാരുണ്യം മഹാപ്രഭുവിന്റെ കാരുണ്യം തുടർന്ന് അവിടുന്ന് വന്ന് നിത്യാനന്ദപ്രഭുവിനെ സപ്തദേശങ്ങളിലേക്ക് ഹരിനാമ പ്രചരണം ചെയ്യാൻ ഹരേ കൃഷ്ണ മഹാമന്ദ്രം പ്രചരണം ചെയ്യാൻ പോകാൻ പറഞ്ഞു സപ്തദേശങ്ങളിലേക്ക് നിത്യാനന്ദപ്രഭുവിന് വലിയ വിഷമം ഉണ്ടായി മഹാപ്രഭുവിനെ വിട്ടുപോകാൻ അതേസമയം ഇത് മഹാപ്രഭുവിന്റെ കൽപ്പനയാണ് മഹാപ്രഭുവിന്റെ സേവനാർത്ഥം പോകാനുള്ള ബാധ്യസ്ഥത എനിക്കും ഉണ്ടെന്ന് നിത്യാനന്ദപ്രഭു തിരിച്ചറിഞ്ഞുകൊണ്ട് മഹാപ്രഭുവിന്റെ അനുഗ്രഹവും വാങ്ങി സപ്തദേശത്തേക്ക് പോകും തിരിച്ച് ഗൗ അതിനകത്ത് അതുവഴി ഗൗഡദേശത്തേക്കെത്തും ഗൗഡദേശത്തെത്തി മഹാപ്രഭുവിന്റെ അമ്മയെ സച്ചി ദേവിയെ കാണും സച്ചി ദേവിയും മഹാപ്രഭുവിന്റെ ഭാര്യയെയും കാണും വിഷ്ണുപ്രിയ അവന്റെ കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായിട്ടൊഴുകും മൂത്തമകൻ വിശ്വരൂപൻ പോയി വിട്ടുപോയി ഭൂമി അതായത് അവരെ വിട്ടുപോയി കുറെ നാള് കഴിഞ്ഞപ്പം ചൈതന്യ മഹാപ്രഭുവും വിട്ടുപോയി അങ്ങെങ്കിലും നിങ്ങളെ കാണാൻ വന്നല്ലോ ഇവിടുന്ന് പോകരുതെന്നൊക്കെ പറയും വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള രംഗമാണ് അവിടെ എല്ലാം അങ്ങനെ ആദ്യമായിട്ട് നിത്യാനന്ദ പ്രഭുവിനെയാണ് മഹാപ്രഭു ഹരേ മഹാമന്ത്രം ഹരിനാമത്തിന്റെ മഹിമ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ഏൽപ്പിക്കുന്നു ആ നിത്യാനന്ദ പ്രഭുവിന്റെ ദയാ നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത കഥാധര ശ്രീവാസാദി ഗൗര ബംഗാളിൽ പോയി കഴിഞ്ഞാൽ നവതീർധാമിൽ പോയി കഴിഞ്ഞാൽ മായാപ്പൂരിൽ പോയി കഴിഞ്ഞാൽ പഴയ തലമുറ ഹരികൃഷ്ണ പ്രസ്ഥാനം വിട്ടേക്കു പഴയ തലമുറ ഈ കഥകളെല്ലാം ഇപ്പോഴും പറയും അത്രക്ക് വലിയ മഹിമയാണ് കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും ചൈതന്യ ചരിതാമൃതം വായിക്കാൻ ശ്രമിക്കണം ചൈതന്യ ചരിതാമൃതം ഭാഗവതം പോലെ വലിയൊരു സെറ്റാണ് കേട്ടോ അപ്പം അങ്ങനെ നാലാമത്തെ അദ്ധ്യായത്തിലെ ചില കാര്യങ്ങളും കൂടി നമ്മൾ സ്പർശിച്ചു ഇനി നാലാമത്തെ അദ്ദേഹത്തിന്റെ ചില റിവ്യൂകൾ ഇന്ന് ഇവിടുത്തെ ഭക്തജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾ പറഞ്ഞു പ്രിയാജി ചിരിക്കുന്നു എല്ലാ റെഡിയായിട്ടുണ്ടോ അല്ലേ അപ്പം പ്രിയമേനോ മാതാജി പറയൂ കഴിഞ്ഞ ആഴ്ച ആരൊക്കെയാണ് പറഞ്ഞത് മീരാജി പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഞാൻ ഉണ്ടായിരുന്നില്ലേ പ്രഭു ആ ഉണ്ട് വെരി ഗുഡ് നമുക്ക് അടുത്ത ആഴ്ച കൂടെ ചെയ്യേണ്ടി വരും ഭഗവതി ഭഗവാൻ തന്നെയായിരിക്കും പറഞ്ഞിരിക്കുന്നത് ഇപ്പഴെങ്ങും നാലാമത് അതീന്ദ്രിയ ജ്ഞാനമാണ് പെട്ടെന്ന് നിർത്താനുള്ളതല്ല നല്ലോണം പോകാൻ പറഞ്ഞിട്ടുണ്ടാവും അതെ പ്രഭു ഇത് പെട്ടെന്ന് തീരില്ലോ പെട്ടെന്ന് എടുത്തപ്പോ എനിക്ക് ആദ്യം എന്റെ മനസ്സിൽ ആറാമത്തെ ശ്ലോകമാണ് അജോ അഭിസന്യവയാത്മാ ഭൂത ഭൂതാനാമീശ്വരോ അഭിസൻ പ്രകൃതി സംഭവാത്മാമായ സംഭവാത്മാ സംഭവാമ്യാത്മമായ ഹരേ കൃഷ്ണ വിവർത്തനം ശ്രീലപ്രഭാ ജയശ്രീല പ്രഭാ

ജനനരഹിതൻ നമ്മളും തമ്മിലുള്ള വ്യത്യാസം ജനനരഹിതൻ ഭഗവാൻ നമ്മുടെ മുന്നിൽ അവതരിക്കുകയാണ് ഭഗവാൻ നമ്മുടെ മുന്നിൽ അവതരിക്കുകയാണ് നമ്മള് ജനിക്കുകയാണ് ഇതാണ് അതീന്ദ്രിയ ജ്ഞാനം ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം ആ പറഞ്ഞോളൂ അതായത് ഭഗവാൻ അത് വളരെ സിമ്പിളായിട്ട് ആ ഒരു ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞിരുന്നു എല്ലാവരും ചോദിക്കും ഭഗവാൻ എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകും എവിടെയാണുള്ളത് ഇത് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരായിട്ടാണ് ഭഗവാൻ അത് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കതിനെ കുറിച്ച് ഒരുപാട് കോംപ്ലിക്കേഷൻ ഇല്ല നമുക്ക് ഭഗവാൻ എന്നുള്ളത് അവിടെ എന്നും ഉള്ളതാണ് നാശമില്ലാത്തവനാണ് ഭഗവാൻ അപ്പൊ അവിടെ ജനനവും ഇല്ല മരണവും ഇല്ല അതെ അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ചെറിയൊരു പാരഗ്രാഫിൽ സംപ്രസിക്കുക അപ്പൊ നമുക്ക് ഉപനിഷത്തുകളും വേദങ്ങളും ശാസ്ത്രങ്ങളും ഒന്നും പിടിക്കണ്ട ഭഗവാൻ ആയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് എന്താണ് എന്നുള്ളത് അപ്പൊ നമ്മുടെ ഒരുപാട് ചോദ്യത്തിനുള്ള ഉത്തരങ്ങളായിട്ട് എനിക്ക് ആ ഒരു ശ്ലോകം തോന്നിയിരുന്നു വെരി 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 ഗുഡ് 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 ആ ജ്ഞാനമാണ് ഭഗവാന് ജനനമില്ല എന്നുള്ള ജ്ഞാനം എപ്പോഴും നിലനിൽക്കുന്നതാണ് ഭഗവാൻ അന്ത്യമുണ്ടെങ്കിൽ പിന്നെ സൃഷ്ടി എവിടെ നടക്കും സൃഷ്ടി ഒരിടത്തും നിർത്തിവെച്ചിട്ടുമില്ല മരണം ഒരിടത്തും നിർത്തി വച്ചിട്ടില്ല ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവജാലങ്ങൾ മരിച്ചു കൊണ്ടേയിരിക്കുന്നു ഓരോ നിമിഷവും ജനിച്ചുകൊണ്ടേയിരിക്കുന്നു എനിക്ക് രസാവഹമായൊരു കാര്യം ഞാൻ നാട്ടില് ജോലി തീരുന്ന സമയത്ത് ആ വർഷങ്ങളിൽ ആദ്യത്തെ വർഷങ്ങളിൽ കമ്പനി പ്രവേശിക്കുമ്പോൾ അവിടെ കുറെ ഭാഗത്ത് അറുന്നൂറ് പിന്നെ തൊഴിലാളികളുണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു സ്ത്രീ എല്ലാ എപ്പോഴും പ്രഗ്നന്റ് പ്രഗ്നന്റ് ആയിരിക്കും എന്ന് പറയുന്നത് പോലെ അതൊരു പ്രത്യേക സ്ത്രീ ആയിരുന്നു എല്ലാരും അപ്പം എന്ന് പറയുന്നത് പോലെ ഓരോ പ്രാവശ്യവും ഓരോ നിമിഷവും ജനനം നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും മരണം നടന്നുകൊണ്ടിരിക്കുന്നു ഭഗവാൻ ഇല്ലെങ്കിൽ ഈ പ്രക്രിയ നിന്ന് പോകത്തില്ലേ സ്ട്രക്കായി പോകും സ്ട്രക്കായി പോകുന്നില്ലല്ലോ വളരെക്കിഷ്ടമായിരുന്നു വളരെ സന്തോഷം പിന്നെ എന്തെങ്കിലും ആ ഇതിന് പറഞ്ഞപ്പോഴാണ് ഒരുപാട് പേര് ചോദിക്കായിരുന്നത് കാരണം ഭഗവാൻ ഇതൊക്കെ മാർക്കിടലാണോ പണി നീ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അപ്പൊ ഓരോ വ്യക്തിയും ഭഗവാൻ ഇതിനൊക്കെ എവിടെ സമയം ഞാൻ ഭഗവാൻ ഇതിനല്ലാതെ വേറെ എന്തിനാ സമയമുള്ളത് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭഗവാനും മാത്രമേ പറ്റുള്ളൂ അപ്പൊ ഇത് പലരും പറയുന്നു അതായത് ഓരോരുത്തർക്കു വേണ്ടി ബ്രഹ്മാവ സൃഷ്ടിയാണ് ശിവനാണ് മൃത്യുവിന്റെ ഭഗവാൻ വെറുതെ സംസ്ഥിതി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന മൂപ്പര് പുല്ലാങ്കുഴിലും വഹിച്ചിരിക്കുകയാണ് വായിച്ചുകൊണ്ടിരിക്കും ുഴലും ഭഗവാൻ ഒരിക്കൽ പോലും പരുഷമായിട്ട് എപ്പോഴും ഒരു മന്ദഹാസത്തോടെ പിഞ്ചിടിച്ചുകൊണ്ട് എല്ലാം വളരെ നേരിടാൻ കഴിയുന്ന വേറെ ഒരു ഒരു എന്താ ബ്രഹ്മാവാണെങ്കിൽ അത് ബുദ്ധിയുടെ തലത്തിൽ പറയും മഹാദേവൻ ആണെങ്കിൽ ഒരു ഒരു സംഹാരം നമുക്ക് ആ ഒരു ഭയഭക്തി ബഹുമാനാ തോന്നുന്നത് പക്ഷെ ഭഗവാനോളം തോന്നുന്ന ആ ഒരു അടുപ്പവും സ്നേഹവും വേറെ ഒരു എന്താ പറയുന്ന നമ്മുടെ ദൈവിക സങ്കല്പത്തിലും നമുക്ക് കിട്ടില്ല ആ അതാണ് ഒരു മാനേജ്മെന്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതെ അതെ ഭഗവാനെ കണ്ടുപഠിക്കണം ഇത്രയും പേരെ ഡയറക്റ്റ് ചെയ്തു ഇത്രയും പേരെ സൃഷ്ടിച്ചു അത് പല കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ആ രാമായണത്തിൽ പറയുന്നുണ്ട് കർമ്മ പ്രധാന വിശ്വ കരി രാഘ എന്ന് പറയുന്നത് ഈ ലോകം തന്നെ കർമ്മം അനുസരിച്ചിട്ടാണ് ആ ബാക്കി പറഞ്ഞോളൂ അല്ല പ്രകൃതി കാരണം ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സൃഷ്ടി അധിപനായ ഭഗവാനെ കുറിച്ചിട്ട് നമുക്ക് പ്രകൃതി അതിന്റെ അധിപൻ അപ്പൊ നമ്മൾ വിചാരിക്കും വിചാരിക്കുമ്പോ നമ്മുടെ ഈ ഭൂമിയുടെ അധിപനാണെന്ന് ഭൂമിക്ക് അപ്പുറമുള്ള എത്രയോ സൗരൂതങ്ങളും ഇതും അതും നമ്മുടെ മനസ്സിന് ഏർ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് ഭഗവാൻ മാനേജ് ചെയ്തു പോകുന്നത് അല്ലാണ്ട് വെറും ഭൂമിയോ അല്ലെങ്കിൽ പ്രപഞ്ചമോ അല്ലെങ്കിൽ ദേവലോകോ ഇന്ദ്രലോകോ ഇതല്ല ഇതുപോലെ കോടിക്കണക്കിന് വേറെ ഉണ്ടെന്നുള്ളതാണ് ശാസ്ത്രങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ടില്ല ശാസ്ത്രജ്ഞന്മാർ പോലും അതിന്റെ ാണ് ഇപ്പോഴും പക്ഷെ ഇതെല്ലാം വളരെ ഈസിയായി മാനേജ് ചെയ്തു പോകുന്നു ഹരേ കൃഷ്ണപ്രഭു എനിക്കിതില് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് പറയുന്നില്ലേ പ്രഭു ആ കർമ്മണ്യ കർമ്മയ പശ്യേ അകർമ്മിച്ച കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സൃത് ശ്ലോകം അത് പതിനെട്ടാമത്തേലെ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവൻ എത്രയും മനുഷ്യനിൽ ബുദ്ധിമാൻ എല്ലാത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ സ്ഥിതിയാണ് അയാൾ അത് എന്ന് പറഞ്ഞ ഭയങ്കര അല്ല എല്ലാം ഇതാണ് പ്രഭു എന്നാലും നമുക്ക് പ്രാക്ടിക്കൽ ലൈഫായിട്ട് എങ്ങനെ അതിനെ കണക്ട് ചെയ്യാന്ന് നമുക്ക് ഒന്ന് കുറച്ചും കൂടി ഒരു ബോധം നമുക്ക് കിട്ടി എന്നുള്ള പോലെ കർമ്മത്തിൽ അകർമ്മത്തെയും അതായത് കർമ്മം ചെയ്യുന്നു എന്ന കർമ്മം ചെയ്യാതിരിക്കുന്നു കാര്യം അതിനകത്ത് നമ്മൾ എല്ലാം വിടുതലാണ് വിട്ടുനിന്നാണ് ചെയ്യുന്നത് ഇത് വലിയൊരു താങ്ക് യു മാതാജി വലിയൊരു പോയിന്റാണ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും ഓരോന്നിനും പെട്ടുപോകും നമ്മൾ കുടുംബ ജീവിതത്തിൽ തന്നെ ഇത് പ്രാ ഇത് പ്രാവർത്തികമായില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും നമ്മളുടെ കർമ്മത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ൈബഡ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കുടുംബം നമ്മുടെ മക്കളെ വളർത്തുന്നത് നമുക്ക് ആഹാരം ഉണ്ടായി കൊടുക്കുന്നത് നമ്മൾ സമ്പാദിക്കുന്നത് അവസാനം നമ്മൾ സമ്പാദിച്ചതെല്ലാം എടുത്ത് ഇട്ട് കൊടുത്തങ്ങ് വിടുക അല്ലെ ശരിയാണോ ശരിയോ തെറ്റോ ശരിയോ തെറ്റോ ശരിയാണ് എന്താ പറ്റും ഞാൻ ഇത്രയും നാള് സമ്പാദിച്ച് എനിക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റത്തില്ല ഞാനിത് കൊടുക്കില്ല വേണമെങ്കിൽ നീ സമ്പാദിച്ചു പോട്ടെ ഇല്ലേ ഏതെങ്കിലും പിതാവ് അല്ലെങ്കിൽ മാതാവ് പറയുമോ അപ്പം അവിടെയാണ് ആ കർമ്മത്തിൽ ആ കാണും ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് അതായത് ലോകം പ്രവർത്തിക്കുന്നത് ആ വീണ്ടും വരുവാണ് ലോകം പ്രവർത്തിക്കുന്നത് കർമ്മ നിയമം അനുസരിച്ചിട്ടാണ് ആ കർമ്മ നിയമങ്ങൾക്ക് അതീതനാണ് നേരത്തെ പ്രിയമാതാവി പറഞ്ഞ അജോ ഞാൻ അജനാണ് അവിടെയാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അനേകം ജനനങ്ങളുണ്ട് അർജുന അതുകൊണ്ട് നിനക്ക് എൻ്റെ ഈ എൻ്റെ ഈ ജന്മ കർമ്മജമയ ദിവ്യം എൻ്റെ ജന്മ ജന്മ ആവിർഭാവങ്ങൾ ആവിർഭാവ ദഭാവങ്ങളെ കുറിച്ച് നിനക്ക് മനസ്സിലാകില്ല നിനക്ക് ഓർമ്മിക്കാൻ പറ്റത്തില്ല കാര്യം നീ ജനി നീ ജനിക്കുന്നു മരിക്കുന്നു പക്ഷേ ഞാൻ ഇവിടെ പല പല അവതാരങ്ങളിലൂടെ പോകുന്നു സത്യത്തിൽ ഫലത്തിൽ എനിക്കും നിനക്കും ഒരുപാട് ജന്മങ്ങളുണ്ട് ഈ ഒരു ശാസ്ത്രം ഞാൻ നിനക്കല്ല ആദ്യമായിട്ട് ഉപദേശിക്കുന്നു എന്റെ സുഹൃത്തായത് കൊണ്ട് ഞാൻ ഇപ്പം നിനക്ക് ഉപദേശിക്കുന്നു അതേസമയം ഞാനിത് എത്ര പന്ത്രണ്ട് കോടി നാല് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അർജുനൻ ചോദിച്ചില്ല ചോദ്യത്തിന്റെ ഉത്തരമാണ് പറഞ്ഞത് നേരത്തെ പ്രിയമായടുത്ത് ആരോ ചോദിച്ചിട്ട് കൂട്ടി ഭഗവാൻ എന്തോ ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണോ ഇതെങ്ങനെ പിന്നെ ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു നമ്മുടെ റെസ്ട്രിക്റ്റഡ് മൈൻഡ് തോന്നും കാര്യം നമ്മുടെ രണ്ട് തലമുറകൾക്ക് മുമ്പ് വരെ ഒരു കുടുംബത്ത് ഇരുപതോ ഇരുപത്തഞ്ചോ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ശരിയല്ലേ ശരിയോ തെറ്റോ വലിയൊരു തലമുറയായിരുന്നു അതിനിടയ്ക്ക് ചില കുഞ്ഞുങ്ങൾ വലിച്ചുപോകും അത് അവര് ബോധരാവത്തില്ല അതങ്ങനെ പോവും അതങ്ങനെ അതിന്റെ വഴിക്ക് പോവും വീണ്ടും കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവരെ എല്ലാം അവർ വളർത്തുകയും ചെയ്യും ഇന്ന് ഒരു കുട്ടിയെ വളർന്ന് ഇവിടെ പാടുപെടുകയാണ് ഏത്

ബുക്കള് ന്യൂലി കപ്പിൾസ് അവര് രണ്ടുപേരും തീരുമാനം എടുക്കും ഉടനെ കുട്ടികൾ വേണ്ടു ഞാൻ അങ്ങനെയുള്ളവരെ പറ്റി പറയുന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമില്ല ഇപ്പൊ മനസ്സിലായല്ലോ ഭഗവാൻ എങ്ങനെ ഈ ലോകം മുഴുവൻ നോക്കുന്നത് നമുക്ക് ഇങ്ങനെ പോലും കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റുന്നില്ല ഞാൻ അത് പറഞ്ഞ് ഉദ്ദേശിച്ചുണ്ട് അപ്പം ലോകം പ്രവർത്തിക്കുന്നത് കർമ്മ നിയമം അനുസരിച്ചിട്ടാണ് അപ്പൊ പന്ത്രണ്ട് കോടി നാല് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് ഈ തത്വം ഈ ശാസ്ത്രം വിപസ്വാൻ എന്ന സൂര്യദേവൻ ഉപദേശിച്ചു കൊടുത്തു സൂര്യദേവൻ മനുവിനും മനുഷ്യന്റെ ആദ്യ പിതാവാണ് രാജവംശം രാജവംശംവിനും ഉപദേശിച്ചു ശ്രീരാമചന്ദ്രപ്രഭു അവതാരത്തത് ഇഷാഹു രാജവംശത്തിലാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി തലമുറകളായിട്ട് ഈ ജ്ഞാനം മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തു ഇടയ്ക്ക് ഇത് നഷ്ടപ്പെട്ടു അങ്ങനെ ഇടക്കാലത്ത് ധർമ്മം നഷ്ടപ്പെട്ടു വീണ്ടും ഞാനിത് ഞാൻ ഉപദേശിക്കാനായിട്ട് ഞാന് വീണ്ടും അവതരിച്ചു ആരുടെ മുന്നില് അർജുന നിന്റെ മുന്നിൽ ഞാൻ അവതരിക്കുന്നു എന്തുകൊണ്ട് നീ എന്റെ ഉറ്റ മിത്രമാണ് നീ എൻ അസൂയാരഹിതനാണ് അതുകൊണ്ട് അസൂയാരഹിതനാണ് അതുകൊണ്ട് ഓക്കെ അപ്പൊ അവിടെ വീണ്ടും ആ ജന്മം ഭഗവാൻ ഇത് ആ സത്യം പ്രപഞ്ച സത്യം ഉപദേശിച്ചു കൊടുക്കുന്നു ലോകം പ്രവർത്തിക്കുന്നത് കർമ്മ നിയമം അനുസരിച്ചാണ് എന്ത് ചെയ്താലും കർമ്മഫലം ചെയ്യേണ്ടി വരും എന്തിനും ഒരു കർമ്മഫലമുണ്ട് ഇപ്പം ചില ശാസ്ത്രജ്ഞര് പ്രകൃതിയുടെ ഭൗതിക നിയമങ്ങൾ മെറ്റീരിയൽ മെറ്റീരിയൽ ലൈഫിന്റെ പ്രകൃതി നിയമങ്ങൾ കണ്ടെത്തും സിദ്ധാന്തിക്കുകയൊക്കെ ചെയ്യും ഉപജീവനം അങ്ങനെ കണ്ടെത്തിക്കൊണ്ട് ഉപജീവന മാർഗം ചെയ്യും ഞാൻ ഞാൻ കഴിക്കാനുള്ളതും സമ്പാദിക്കാനുള്ളതും ഒക്കെ ചെയ്യും പക്ഷെ പരമോന്നതമായ ജ്ഞാനം ഏതാണെന്ന് അവർക്ക് മനസ്സിലാവത്തില്ല അത് മനസ്സിലാക്കാൻ മെനക്കടത്തുമില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാം തികഞ്ഞവനായിട്ട് നടന്നു പോകുമ്പോഴാണ് ശരീരം ഒരിടത്ത് പതിക്കുന്നത് രക്ഷയാവുന്നില്ല ശരീരം പതിക്കുകയാണ് മരിച്ചു പോകുന്നില്ല പക്ഷെ ശരീരം താഴെ വീഴുകയാണ് ഈ ശരീരത്തെ താങ്ങിയെടുത്ത് ഉറ്റവരോ ബന്ധുക്കളോ അല്ലെങ്കിൽ വഴിപോക്കരോ ആരെങ്കിലും കൊണ്ടു ചെന്ന് ബെഡിൽ കൊണ്ടങ്ങിയിടും എന്നിട്ട് ഇവരെ കൊണ്ടുപോകും എങ്ങോട്ട് കൊണ്ടുപോകും ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകും പണമെല്ലാം ഉണ്ട് ചെലവഴിക്കാൻ ആ പണമെല്ലാം കൊടുത്ത് ഡോക്ടറെ വിളിക്കും ഡോക്ടറെ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം എന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ എൻറെ അച്ഛനെ അല്ലെങ്കിൽ എന്റെ മകനെ അല്ലെങ്കിൽ എന്റെ സഹോദരനെ അല്ലെങ്കിൽ എന്റെ ബന്ധുവിനെ രക്ഷപ്പെടുത്തണം കാശൊരു പ്രവർ പ്രശ്നമേ അല്ലെന്ന് ഡോക്ടർ ഡോക്ടറെടുത്ത് പറയും കാശൊരു പ്രശ്നമായിരിക്കില്ല പക്ഷെ ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമല്ലേ പ്രശ്നമാണോ അല്ലേ പ്രശ്നമാണോ അല്ലയോ ണല്ലോ എം ബി ബി എസ് എടുത്തിരിക്കാം എം എസ് എടുത്തിരിക്കാം അമേരിക്കയിലും ലണ്ടനിലും പോയി പല ബിരുദങ്ങളും സമ്പാദിച്ചിരിക്കാം എങ്ങനെ തിയറിറ്റിക്കലായിട്ട് ആണോ അല്ലയോ ആണോ അല്ലയോ പ്രഭു അദ്ദേഹം പഠിച്ച ഈ ശാസ്ത്രത്തില് എല്ലാ രോഗങ്ങളെ പറ്റിയും ഉണ്ടാകില്ല ഉണ്ടോ ഇല്ലയോ ോ ആരേക്കിഷ്ടമാതിരക്കെ ഇഷ്ട അപ്പം ഉണ്ടായില്ല എന്ത് ചെയ്യും ഈ ശാസ്ത്രജ്ഞര് നടക്കുന്നത് അപ്പം ആ പറഞ്ഞു വന്നത് ഡോക്ടറുടെ പരിചയം എന്ന് പറയുന്നത് ബുക്കിൽ പഠിച്ചത് മാത്രമാണ് അപ്പോഴാണ് പറയുന്നത് ആയിരത്തിൽ ഒരുവന് ഉണ്ടായേക്കാവുന്ന അസുഖം എന്ന് പറയും ശരിയോ തെറ്റോ രണ്ടു മൂന്ന് മിനിറ്റും ശരിയോ തെറ്റോ അങ്ങനെ പറയും ഇല്ലേ ഇല്ലേ അപ്പൊ ഡോക്ടറുടെ ഓരോ രോഗിയും ഡോക്ടർക്ക് പുതുമയാണ് ശരിയോ തെറ്റോ അവരെ ോടൊപ്പം തന്നെ ഈ ഡോക്ടറും പഠിക്കുകയാണ് സാമ്പത്തികം അവിടെ ഉണ്ട് പക്ഷേ രോഗം ഡോക്ടർക്ക് പുതിയതാണ് ഡോക്ടറുടെ ഡോക്ടർ അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട് അപ്പം ആകെ ഒരാൾക്ക് മാത്രം അപ്പം ഡോക്ടർ പറയും എന്റെ പരമാവധി ഞാൻ ചെയ്തു കഴിഞ്ഞു ബാക്കിയുള്ളതെല്ലാം ബാക്കിയുള്ളതെല്ലാം ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ പറയും ഇദ്ദേഹം അതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്തു ചെയ്യാൻ പറ്റും പിന്നെ കൂടിയിരിക്കുന്നവരുടെ ഒരു പക്ഷെ കൂടിയിരിക്കുന്നവരുടെ ഭക്തി സേവനം കൊണ്ടൊക്കെ ഒരുപക്ഷെ ചില രക്ഷപ്പെട്ടു അതും കൂടി ഇല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കലായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഈ ശാസ്ത്രജ്ഞനൊക്കെ ഫീലാവുന്നത് അപ്പം ഭഗവാൻ ആണ് പരമോന്നത നിയമനിർമ്മാതാവ് എല്ലാവരും ഭഗവാന്റെ നിയമങ്ങളുടെ ആധിപത്യത്തിന് വിധേയരാണ് എന്നുള്ള ജ്ഞാനം നമ്മള് ഈ സമയത്ത് ഈ പ്രായത്തിലെങ്കിലും നമ്മൾ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ ഈ ഭൗതിക ജീവിതം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അതാണ് ഈ നാലാമത്തെ അധ്യായത്തിൽ അതീന്ത്രി ജ്ഞാനം എന്ന് പറയുന്നത് അപ്പം അർജുനന്റെ ഒരു സംശയം കൂടെ നാലാമത്തെ അധ്യായത്തിലെ റിവ്യൂ പറഞ്ഞു ഇത് സൂര്യദേവന് അങ്ങ് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും ഏകദേശം വലിയ സമപ്രായക്കാരാണ് മൂന്നോ നാലോ വയസ്സിന് വ്യത്യാസമേ ഉണ്ട് പിന്നെ അങ്ങനെ ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുമ്പോഴാണ് ഭഗവാൻ അത് പറയുന്നത് അജോ ജന്മ ജന്മകർമ്മചമേ ദിവ്യം ഓക്കേ ഹരേ കൃഷ്ണ ഇനി ആരാണ് ഇനി പറയാനുള്ളത് ആരാണ് സമ്മറി ഹരേ കൃഷ്ണ ദിവ്യാജി പറഞ്ഞായിരുന്നു ശരണ്യാജി കഴിഞ്ഞ ആഴ്ച വന്നു ദിവ്യാജി പറഞ്ഞായിരുന്നു ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കേറുന്നത് ശരി ആ നമ്മൾ പറഞ്ഞു വന്നതിന്റെ ആ ഇൻട്രക്ഷൻ അതായത് സ്റ്റാർട്ടിംഗിൽ പറഞ്ഞു വന്നതിന്റെ ഭാഗം ക്ലിയർ ആയില്ലേ ഇത്തരം ഇതല്ലേ മനസ്സിലായോ ഞാതാ പറഞ്ഞത് നാലാമത്തെ അധ്യായം ഈ പറഞ്ഞ ഫിസിക്കലി പറഞ്ഞതുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് വിചിരമാതാജി അരേ കൃഷ്ണമാതീ പറഞ്ഞിരുന്നു ഇല്ലേ കഴിഞ്ഞ ആഴ്ച അപ്പം നാലാമധ്യായത്തിന്റെ രഹസ്യവും അതാണ് എന്താണ് അതീന്ദ്രിയ ജ്ഞാനം എന്താണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് ആ വരുന്നുണ്ട് ആ പിന്നെ വരാം ഓക്കെ ഇനി പറയാനുള്ളത് പ്രിയ ശ്രീതേഷ്ജി പ്രിയാജി പറഞ്ഞോളൂ പറഞ്ഞു പറഞ്ഞോളൂ ഞാൻ ഇതില് വായിച്ചില് പ്രഭു എല്ലാ ശ്ലോകവും നല്ലതാണ് പക്ഷെ എനിക്ക് കുറച്ചും കൂടി എനിക്ക് തോന്നിയത് മുപ്പത്തി അഞ്ചും മുപ്പത്തി ആറാണ് പ്രഭു മുപ്പത്തി അഞ്ചും മുപ്പത്തി ആറും ശ്ലോകം വായിച്ചോളൂ യജ്ഞാർ പുനർമോഹം പാണ്ഡവൂധ ശ്രേ ശ്രേഷ ശ്രേഷണു കുറച്ചും കൂടി എനിക്ക് എന്റെ ഇതിൽ നോക്കിയപ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ളത് എന്താ സിമ്പിൾ ആയിട്ട് എന്താ സിമ്പിൾ സിമ്പിൾ ആയിട്ട് ആയിട്ട് ആണ് എന്താണ് നമുക്ക് ആത്മ സാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും മായക്കതീതനാവുകയില്ല സർവ്വജീവികളും പരമപുരുഷന്റെ അംശങ്ങളാണെന്നും അവ എന്റേതാണെന്നും നിനക്ക് സ്പഷ്ടമാവും ഇത് കണ്ടപ്പോ എനിക്ക് ഞാൻ സത്സംഗത്തിലിരിക്കുന്ന പ്രഭുവിനെയും മാതാജിയുമായി എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെയൊക്കെ പറയുന്നതും കേൾക്കാനൊക്കെ പറ്റുന്നതും ഉണ്ട് എന്നൊക്കെ എനിക്ക് തോന്നി അതാ എനിക്ക് മുപ്പത്തി അഞ്ചും മുപ്പത്തി ആറും കുറച്ചൊരു അതിനോട് കണക്ടർ ആണ് നാല് കൂടെ വായിച്ചു දීවం ඒවාපරක් ඥம் உ දීවం ඒවාපර යෝගిනపయු පාසද అు

आह देवा देवा में देवा देवा में पर परापेय यत्नम योगन योगी ना हा परा पार्य पार्य सदे परा पारा पार्य सदे ब्रह्मात्मा बाबा परे यत्नम यत्नेनाइ वो प्रजुक 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 प्रजुक

എത് യാതൊന്നിനെ ജ്ഞാത്വ അറിഞ്ഞിട്ട് അപ്പം അതിനർത്ഥം എന്താണ് എല്ലാ യജ്ഞങ്ങളും അതീന്ദ്രിയ ജ്ഞാനത്തിൽ എന്താണ് അതീന്ദ്രിയ ജ്ഞാനം എല്ലാത്തിന്റെയും പരമപുരുഷൻ ഭഗവാനാണ് കൃഷ്ണനാണ് ആ കൃഷ്ണനാണ് നിയന്താവ് എന്നുള്ളതാണ് എല്ലാ യജ്ഞങ്ങളുടെയും ലക്ഷ്യം യജ്ഞാത്വ യജ്ഞാത്വ ഏതൊന്നിനെ അറിഞ്ഞിട്ട് ആ അറിവാണ് അതീന്ദ്രിയ ജ്ഞാനം അപ്പൊ എല്ലാ യജ്ഞങ്ങളും ചെന്നെത്തുന്നത് അതീന്ദ്രിയത്തിലാണ് ഭഗവാനിലാണ് ഇതാണ് നാലാമത്തെ അധ്യായത്തിന്റെ പൊരുൾ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ യജ്ഞങ്ങളും ഭഗവാനിൽ ചെന്നെത്താനുള്ളതാണ് അപ്പം അതറിഞ്ഞിട്ട് വേണം നമ്മള് ചെയ്യാൻ അത് പറഞ്ഞിട്ട് വേണം നമ്മള് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ സേവനം ചെയ്യാൻ ഇതാണ് ഭഗവത്ഗീതയുടെ നാലാമത്തെ ആ അധ്യായത്തിലെ ഒരു മറ്റൊരു താങ്ക് യു എല്ലാവരും വായിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം അതിന് എന്താണ് വേണ്ടത് ഈ അതീന്ദ്രിയ ജ്ഞാനം നേടേണ്ടത് എങ്ങനെയാണ് എങ്ങനെ നേടണം അർജുനൻ അന്വേഷിച്ചതുപോലെ പതിനേഴ് പതിനാറ് ചോദ്യങ്ങളാണ് ഭഗവത്ഗീതയിൽ അർജുനൻ ചോദിച്ചത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് വനത്തിൽ വെച്ചിട്ട് ശനകാതി മഹർഷികളുടെ പതിനാറ് ആറ് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഭാഗവതം ഉണ്ടായിരിക്കുന്നത് ആറ് ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് ഭാഗവതം ഉണ്ടായിരിക്കുന്നത് ഇവിടെ നമുക്ക് ചോദ്യം വേണം എന്താണ് അതുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം ബാക്കി അടുത്ത ആഴ്ച ആ ഒരു പോയിന്റ് അണ്ടർലൈൻ ചെയ്തു ചെയ്തു അധതോ ബ്രഹ്മ ജിജ്ഞാസോ ജിജ്ഞാസ ഓരോ ആൾക്കും അതുണ്ടായിരിക്കണം എന്താണ് അധതോ ബ്രഹ്മ ജിജ്ഞാസ എന്താ എന്താണ് അധതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള മലയാളം പറഞ്ഞാൽ മതി ഉത്തരമല്ല ചോദിച്ചത് അതതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണ് മാതാജി എന്താ ശരണ്യാജി ആർക്ക് പറയാം മീരാജി ദിവ്യാജി ബ്രഹ്മജിജ്ഞാസെന്ന് പറഞ്ഞ ബ്രഹ്മത്തിനെ അറിയാനുള്ള ഇതാണ് അറിയേണ്ടത് ഞാൻ മണിലാലാണോ അതോ ഞാൻ മീരയാണോ അതോ ഞാൻ പ്രിയ ഇതാണ് ഞാൻ അറിയേണ്ടത് ഞാൻ ആരാണ് എൻ്റെ പേരിട്ട് വിളിക്കുന്നു എൻ്റെ പൊസിഷൻ വെച്ച് വിളിക്കുന്നു പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ കുടുംബത്തിൽ ജനിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ ഈ സുഖ സൗകര്യങ്ങൾ അനുഭവ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ മരുഭൂമിയിൽ എത്തിയത് ഇതൊക്കെ ഒരു വിഭാഗം ആൾക്കാർ നാട്ടില് ഇതേപോലെ തന്നെ ശമ്പളം വാങ്ങിച്ച് സുഖിക്കുന്നു നമ്മൾ ഇതേപോലെ ഈ ഭരുഭൂമിയിൽ വന്ന് പെട്ടിട്ട് ശമ്പളം വാങ്ങിച്ച് സുഖിക്കും നാട്ടിൽ പോകുമ്പോൾ രണ്ടു മൂന്ന് ലക്ഷം ചെലവാക്കി പോകണം അവർക്കാണെങ്കിൽ അത് ചെലവാക്കേണ്ട ആവശ്യമില്ല അല്ലേ ഇതൊക്കെയല്ലേ മീരാജി ചിന്തകള് ശരിയല്ലേ ചിന്തിക്കും അതേസമയം അവരെക്കാൾ കൂടുതൽ സാമ്പത്തികം നമ്മൾ ചെലവാക്കും നമ്മൾ അവിടെ ചെല്ലുമ്പം ഒരാൾക്ക് ഡൊണേഷൻ പോലും കൊടുക്കേണ്ടത് അവര് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കണം കാര്യം നമ്മള് വിദേശത്തു നിന്ന് വന്നതാണ് അതേസമയം നമ്മളെക്കാൾ കൂടുതൽ ശമ്പളം ഈ പിരിക്കാൻ വരുന്ന ആളിൽ നമ്മളെക്കാട്ടിൽ കൂടുതൽ ശമ്പളം ഉണ്ടാവും ശരിയല്ലേ പറഞ്ഞത് ഏ അതെ പ്രിയ മഹാജി ശരിയാണോ പറഞ്ഞത് തീർച്ചയായും കുറച്ചു കഴിഞ്ഞാൽ അവൻ കണ്ടില്ലേ അവന്റെ പൈസ വേണ്ട പ്രഭു അനുഭവം നമ്മൾ ഒരു ഒരു വർഷം സമ്പാദിക്കുന്ന മുഴുവൻ മാസം വരും വീണ്ടും സമ്പാദിക്കാൻ ചിലവാക്കിട്ട് ആദ്യം ഇതൊക്കെ എന്തുകൊണ്ടാണ് പൂർവ്വ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അപ്പൊ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ആരാണ് ഹരേ കൃഷ്ണ ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങള് അടുത്ത പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം ദയവായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടണം എങ്കിൽ മാത്രമേ എനിക്കും സന്തോഷമായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങള് നിങ്ങളാണ് എൻ്റെ പ്രചോദനം അതുകൊണ്ട് ദയവായിട്ട് ഈ ഒരു മണിക്കൂർ പ്ലീസ് എനിക്ക് വേണ്ടിയിട്ട് വരണം എന്നാൽ എന്തെങ്കിലും ഭഗവാനെ പറ്റി സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്കും ഉണ്ടാവത്തുള്ളൂ അതായത് എനിക്ക് കിട്ടുന്ന ഭാഗ്യം നിങ്ങളിലൂടെയാണ് ഹരേ കൃഷ്ണ അതും ഒരു ഭക്തി സേവനമായിട്ട് എടുക്കുക ഈ ഒരു മണിക്കൂർ ദയവായിട്ട് പങ്കിടുക ഹരേ കൃഷ്ണ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ശരണ് ഹരേ കൃഷ്ണ നന്നാവാൻ ഞാൻ ഒന്നും പറഞ്ഞില്ല ശീലപ്രഭുബാദരെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പ്രഭുബാദരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക ഹരേ കൃഷ്ണ പ്രഭു ഈ ചാപ്റ്ററിലെ ഓരോരോ ശ്ലോകങ്ങളും ഏതാണ് മഹത്തരം എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കാരണം അത്രയും മഹത്തരമായ ശ്ലോകങ്ങളാണ് എല്ലാം കാരണം കർമ്മത്തിനെ കുറിച്ചിട്ടും വികർമ്മത്തിനെ കുറിച്ചിട്ടും അതിന് എന്തെല്ലാം ചെയ്യണം എന്നുള്ള ഓരോരോ ശ്ലോകങ്ങളും ഒന്നെന്ന് എടുത്തു പറയാൻ പറ്റില്ല കാരണം നമ്മൾ വായിച്ചുകൊണ്ട് അതിന്റെ വിവർത്തനം വായിക്കുമ്പോഴും ഭാവാർത്ഥം വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് അത് ഇപ്പം പ്രഭു ഒന്നു രണ്ട് ക്ലാസ്സിലൊന്നും ഒതുങ്ങുന്നതല്ല പക്ഷെ നമുക്ക് പറ്റുന്ന ക്ലാസ്സുകളിലൂടെ നമുക്കതെല്ലാം മനസ്സിലാക്കി തരാം പ്രഭു ശ്രമിക്കുന്നുണ്ട് പ്രഭുവിനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കാരണം ഇതിന് പ്രഭുവിന് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ തുടങ്ങി അത് ഞങ്ങളെല്ലാം പ്രഭുവാണ് ഞങ്ങളെ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിന് പ്രഭുവിന് ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ തീർച്ചയായും ഹരേ കൃഷ്ണ പിന്നെ മീരാജി പ്രഭു ഇതൊക്കെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ലേ പ്രഭു മാതാജി പറഞ്ഞ പോലെ നമുക്ക് ഒരു ചാൻസ് പ്രഭു കാരണം കിട്ടി അത് പിന്നെ ഇപ്പം ഇപ്പൊ നമ്മൾ കുറച്ചും കൂടിയും ഒരു എനർജറ്റിക്കും ഉഷാ ഉഷാറുമായി പ്രഭു പറഞ്ഞ പോലെ ആൾക്കാർ കൂടുമ്പോ അതിൻ്റെ ഒരു എനർജി നമുക്ക് കൂടുല്ലോ പിന്നെ ഇത്രയും െപ്പറ്റി വിവരമുള്ള അതായത് ഞങ്ങളൊക്കെ അറിയാലോ പ്രഭുവിന് ഇപ്പോഴും ഒരു ബേസിക്ക് ആണ് പക്ഷെ പ്രിയ മാതാജി അയ്യാലും ബാക്കി ശരണ്യ മാതാജി അങ്ങനെ എല്ലാവരും വിജില മാതാജി എല്ലാവരും ഞങ്ങളെങ്ങാട്ടിലൊക്കെ ഇത്രയും വിവരമുള്ള ആൾക്കാരും കൂടി അതിനുള്ള സംസാരം കൂടി വരുമ്പോ നമുക്ക് ശരിക്കും പക്ഷെ പക്ഷെ മാതാജി ബിഗിനറായിട്ട് ഇത്രയും നോളേജാലേ പ്രഭു ഞങ്ങളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മാതാജിമാർക്ക് നല്ല ഞങ്ങൾക്ക് എനർജിയാണ് എന്നെ പെടുത്താതിരിക്കാൻ പറ്റില്ലല്ലോ പ്രഭു ആണല്ലോ ഞങ്ങളുടെ സൂര്യൻ ഞങ്ങള് ചുറ്റിക്കൊണ്ടിരിക്കല്ലേ പ്രഭു മാതാജിക്ക് എല്ലാരെ കുറിച്ചും തെറ്റധാരണയാണ് മാതാജി അത് ശരിക്കും നമുക്കൊരു എനർജിയാണ് അല്ലെ പ്രഭു എന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്നെക്കാട്ടിൽ കൂടുതൽ ആരെങ്കിലും അറിവുള്ളവര് അതോടൊപ്പം അല്ലെങ്കിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ ആരെങ്കിലും കൂടെ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് പ്രയോജനമുള്ളത് കാര്യം എന്റെ സംശയങ്ങളോ എന്റെ ഗ്യാപ്പുകളോ ഫുൾഫിൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ എനിക്കൊരു എനിക്കൊരു സുഖം കിട്ടത്തുള്ളൂ പിന്നെ അതിന്റെ എന്തെങ്കിലും ഒരു ഒരു സ്റ്റക്ക് മാതാജിമാർ അത് ഇതാണ് സത്യം സത്യം അതുകൊണ്ടാണ് വേണം പറയുന്നത് സത്യം അതെല്ലാം മാതാജി ഭഗവാന്റെ അനുഗ്രഹം പറയാമല്ല കാരണം ഇതെല്ലാം ഞാൻ ആദ്യം വായിക്കുമ്പോൾ എനിക്കൊന്നും ഇല്ല വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഉദ്യോഗം ഇത് ഞാൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാമെന്ന് പക്ഷെ ഭഗവാൻ അത് നമ്മളൊപ്പം നിന്ന് പറഞ്ഞിരുന്ന മാതിരി ഓരോരോ വായിക്കുമ്പോഴും നമുക്ക് കൂടുതൽ കൂടുതൽ അതിനെക്കുറിച്ചും പറയാനും ഇതിനുള്ള കഴിവ് ഭഗവാൻ നമുക്ക് തരണം അല്ലേ ഇതൊന്നും നമ്മുടെ കഴിവായിട്ട് ഞാൻ കാണുന്നില്ല കാരണം ആദ്യം എനിക്ക് വായിക്കാൻ തന്നെ മനസ്സിലാവുന്ന ഒന്നും മനസ്സിലാവുന്നില്ല ഭാവാർത്ഥം ഒന്നും വായിക്കുമ്പോൾ ഇത് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്നാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നീട് വായിക്കുമ്പോഴാണ് ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മൾ ഒന്ന് നമ്മുടെ ഭാഗത്തിൽ ചെറിയൊരു എഫേർട്ട് ബാക്കി ഭഗവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തോളൂ അതാണ് അതിന്റെ സത്യം ഹരേകൃഷ്ണ ഹരേ കൃഷ്ണ ഇങ്ങനെ പറയുമ്പോഴെങ്കിലും എല്ലാവർക്കും വീഡിയോ ഓൺ പശ്ചാത്തല സംഗീതം ഇതുവരെ ശരി ഓക്കെ ഇങ്ങനെ നമ്മൾ അവസാന നിമിഷത്തിൽ പരസ്പരം പല സംസാരിക്കുമ്പോഴെങ്കിലും നമ്മൾ കാണണ്ടേ ചെയ്യുന്നില്ല എന്റെ വീഡിയോ ആണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണി ശരണ്യജി ഹരേ കൃഷ്ണ സ്മിതമാതിക്ക് എന്തോ അത്യാവശ്യം തിരക്കാണ് അതേ തന്നെ ഗോപിപ്രഭുവിന്റെ ചേട്ടൻ വന്നിട്ടുണ്ട് ഇന്നലെ ഇന്നലെ എത്തിയത് ശരണ്യജി വീണ്ടും കാണണം വീഡിയോയിൽ വരിക ഹരേ കൃഷ്ണ സന്തോഷം ഹരേ കൃഷ്ണ രുചിരമാതിട്ട വരാനുണ്ട് നാട്ടിൽ നിന്നായിട്ടൊരുപക്ഷെ നെറ്റ് ഡാറ്റ കണ്ടോ ഇല്ലയോ അറിയില്ല എങ്കിലും ഈ ഇരിക്കുന്നവരുടെ പ്രചോദനമാണ് സത്യം പറയും മുഖസ്തുതി പറയുന്നില്ല മുഖസ്തുതി പറയാൻ എനിക്ക് അറിയത്തില്ല ഇന്ന് രാവിലെ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ രാവിലെ വേറെ പ്രോഗ്രാമിനൊക്കെ പോയിട്ട് വന്നിട്ട് ഉച്ചയ്ക്കാ വന്നത് ഇന്ന് എന്താ പറയേണ്ടത് ഒന്നും നോക്കിയിട്ടില്ലല്ലോ പക്ഷേ മറ്റു പേരെ ഇവിടെ കാണുമ്പോ ഗുരുവിന്റെ കൃപയാൽ വരും അങ്ങനെ അതെ അതെ ഞാൻ പറയാൻ വന്നത് പ്രഭുവിന്റെ കഥകളൊക്കെ അറിയാൻ പറ്റി ഇങ്ങനെയൊരു വിശേഷ ദിവസം ആയതുകൊണ്ട് വളരെ സന്തോഷം നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചൊക്കെ കേട്ട് ശ്രീല പ്രഭുനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് അറിയാം പക്ഷെ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചിട്ട് ഞാൻ ഇപ്പാണ് കേൾക്കുന്നത് വളരെ സന്തോഷം ഹരേ കൃഷ്ണ ഭക്തി വിനോദ ടാക്കൂർ അല്ലേ പ്രഭുജി പറഞ്ഞത് സ്റ്റോറിയുടെ അവരെ പേര് സ്റ്റോറി പറഞ്ഞത് ഇപ്പൊ പറഞ്ഞില്ലേ ഈ കൊറച്ചു മുമ്പ് ഇത് എന്താണ് ആ ഒരു പ്രഭുജിയുടെ മരിമകൻ നമ്മുടെ ചൈതന്യ മഹാപ്രഭു കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞു സാർവഭാച സാർവഭര പണ്ട് സ്കോളർ ആയിരുന്നു കേട്ടോ ഭട്ടാചാര്യ അവര് പ്രഭുജി ഈ അതേപോലെ നിങ്ങൾ പറഞ്ഞ പണ്ടത്തെ വലിയൊരു പണ്ഡിതനാണ് സ്കോളർ ആയിരുന്നു പണ്ടത്തെ ഇതിന് പോവുമല്ലോ ഈ പിന്നെ എന്താ പറയുന്നത് ഈ നമ്മുടെ ചാണകൻ കൂട്ടൊക്കെ വാക്കു തർക്കങ്ങൾ ഏർപ്പെടുവല്ലോ വിജയിക്കാൻ തർക്കശാസ്ത്രം തർക്കശാസ്ത്രം തർക്കശാസ്ത്രത്തിൽ പേരെടുത്തവരാണ് സാർവഭൗമ ഭട്ടാചാര്യരൊക്കെ വേദങ്ങൾ വെച്ചാണ് തർക്കശാസ്ത്രത്തിൽ സംസാരിക്കുന്നത് വേദങ്ങളിൽ വെച്ചിട്ട് ഭഗവാൻ മഹാപ്രഭു അവട്ട് വരും സാർവഭ ഭട്ടാചാര്യരുടെ കൂടെ കൂടും അപ്പം ആദ്യമൊക്കെ അദ്ദേഹം വലിയ വേദജ്ഞാനിയാണ് പണ്ഡിതനാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യമൊക്കെ പറഞ്ഞു അല്ല പുരാണങ്ങളൊക്കെ എടുത്തിട്ട് ഭാഷ്യമൊക്കെ പറയും ഭഗവാൻ പറയും അവസാനം ഭഗവാൻ മഹാപ്രഭു ഒന്നും പറയുന്നില്ല അപ്പൊ തിരിച്ച് നിങ്ങളൊന്നും ഇണ്ടാത്തതെന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങ് പറഞ്ഞതെല്ലാം അങ്ങ് അങ് ശ്ലോകങ്ങളെല്ലാം പറഞ്ഞ് വളരെ എന്ന് പറഞ്ഞു പക്ഷെ വിവർത്തനമായ അങ്ങനെ ഓരോ അല്ല മായാവാദം പറയാൻ പറ്റത്തില്ല അതേസമയം ആ പിന്നെ പരിഭാഷ വളരെ വികലമായിരുന്നു ആ ഒരു തരത്തിൽ മായാവാദം എന്ന് വേണമെങ്കിലും പറയാം അവസാനം മഹാപ്രഭു ഓരോന്നും ഓരോ ലൈനും പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പം സർവഭോമം സറണ്ടർ ആവുകയാണ് മനസ്സിലായി മഹാപ്രഭുവിന്റെ ശക്തനായിട്ടാണ് സർവഭൗമ പട്ടാചാര്യപ്പം മഹാപ്രഭുവിന്റെ ഏറ്റവും ആത്മമിത്രമായിട്ടും ഫിഷ്യനായിട്ടും ആത്മമിത്രമായിട്ട് മഹാ സർവഭൗമ ഭട്ടാചാര്യം മാറുകയാണ് അത്രയും നാള് ഞാൻ വല്യ പണ്ഡിതനാണെന്ന് പറഞ്ഞ് നടന്ന ആളാണ് മഹാപ്രഭുവിന്റെ അനുകമ്പതാണ് കണ്ടത് ഇതൊക്കെ അതാ പറഞ്ഞത് ഇതൊക്കെ നാനൂറ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഫിസിക്കലി നടന്ന കാര്യങ്ങളാണ് अबोल वांजाग नेतृत्व नुमको तदनुल्ला भांगलो नोकम समय अधिक्रमिकनु वांजागल पदरुभे चक्रभा सिंधुपीए वजा पतिदानां पावणेपीयो वैष्णवीपीयो नमो नमः एकम शास्त्रम मिराज एकम शास्त्रम भज एकम शास्त्रम देवकी पुत्रगीतम मेगो देवो देवकी पुत्रे वा एगोमंद्रतस्य नामानियानी एकम तस्य देवस्य सेवातुमेव तो माता च पिता तुमेवा तो तुमेव तो बन्धु च सखा तो ത്വമേ വിദ്യദ്രവിണം ത്വമേ ത്വമേ സർം മമ ദൃഷ്ണായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശാ ഗോവിന്യ നമോ നമ കൃഷ്ണായ വാസുദേവഗീ നന്ദയ ചന്ദ ഗോപകുമാരാവിന്യ നമോ നമ